ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ 1 kg സ്ട്രോബെറി കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു അരിപ്പ എടുത്ത ശേഷം അതിലേക്ക് 1 cup മൈദ ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. മൂന്ന് തവണ അരിച്ചെടുക്കുന്നത് നല്ലതാണ്, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ബൗളിലേക്ക് 3 muttas പൊട്ടിച്ചൊഴിക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഡ്രൈ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുട്ട പതഞ്ഞു കിട്ടില്ല. ഇനി ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 cup പൊടിച്ച പഞ്ചസാര 2-3 തവണയായി ചേർത്ത് കൊടുത്ത് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി സ്ട്രക്ചർ ആയിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല ക്രീമി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിനകത്തേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് 1 teaspoon ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ടൈഗറിന്റെ എലൈറ്റ് മിക്സ് ആണ്. ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്തു കൊടുക്കാം. 10 minutes പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായത്. 35 minutes കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കേക്ക് നന്നായി വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് 1 toothpick ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ മതി. ഇനി കേക്ക് പുറത്തെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം 1 plate മാറ്റാം. ഇനി ഇതിന്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും 1 piece മുറിച്ച് കാണിക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.